നമസ്കാരം. ഭാരതത്തിന് മതേതര ഭരണഘടനയുള്ളപ്പോൾ പാകിസ്ഥാനിൽ മതാധിഷ്ഠിത ഭരണമാണ് നിലനിൽക്കുന്നത്. ഗുരുദ്വാരകളിലെ ആക്രമണങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത് പോലെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ തുടരുന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മതപരമായ പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ നൽകിയപ്പോൾ പാകിസ്ഥാൻ ഭരണഘടന അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികളടക്കം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായെന്നത് യാഥാർത്ഥ്യമാണ്. ആസിയ ബീവി കേസിലും ആസിയയെ സഹായിച്ചതിൻ്റെ പേരിൽ സൽമാൻ തസീർ കൊല്ലപ്പെട്ടതിലൂടെയും ഇക്കാര്യം ലോകത്തിന് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു. ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി മഹാമാരിക്കെതിരെ പോരാടുമ്പോഴും പാകിസ്ഥാനിൽ വിവേചനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പാകിസ്ഥാനിൽ ജനസംഖ്യയിൽ 4% മാത്രമാണ് ഹിന്ദുക്കളുള്ളത്. നിരന്തരമായി വിവേചനം അനുഭവിക്കുന്ന ഈ വിഭാഗം ഒരു മഹാമാരി പടർന്നു പിടിച്ചപ്പോഴും അതിൽ നിന്ന് മോചിതരായിട്ടില്ല എന്ന് മാത്രമല്ല, രോഗവ്യാപനത്തിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. എന്തിനാണ് തങ്ങളോട് ഇത്തരത്തിൽ വിവേചനം കാണിക്കുന്നത്? രോഗം എല്ലാവരെയും ബാധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആരും തങ്ങളോട് സഹകരിക്കാത്തത്? ലോക്ക്ഡൌൺ തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വീടുകളിൽ ഭക്ഷണമില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള പണവും ഇവരുടെ പക്കലില്ല. ലോക്ക്ഡൌൺ കാരണം തങ്ങളുടെ നിത്യവൃത്തി പോലും പ്രശ്നത്തിലാണെന്നാണ് ന്യൂനപക്ഷങ്ങൾ പറയുന്നത്. തങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ആരും ചോദിക്കുന്നു പോലുമില്ല എന്ന് ഇവർ പറയുന്നു. ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് തദ്ദേശീയ സർക്കാരുകളാണ് പാകിസ്ഥാനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. എന്നാൽ ലിയാറി, കറാച്ചി, സിന്ത് തുടങ്ങിയ മേഖലകളിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സർക്കാർ വിതരണം ചെയ്യുന്ന ഭക്ഷണവും റേഷനും ലഭിക്കുന്നില്ല. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവർ നേരിടുന്ന ഭക്ഷണ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് അംജദ് അയൂബ് മിശ്ര എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ത്യൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. രാജസ്ഥാൻ വഴി സിന്ധ് മേഖലയിലേക്ക് ഭക്ഷണം എത്തിക്കണമെന്നായിരുന്നു ഇദ്ദേഹം അഭ്യർത്ഥിച്ചത്. ഇതെല്ലാം നാം വാർത്തകളിലൂടെ കേട്ടതാണ്. സിന്ധ് മേഖലയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ ഗുരുതരമായ ഭക്ഷ്യക്ഷാമമാണ് അനുഭവിക്കുന്നതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഐക്യരാഷ്ട്രസഭയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമായിരുന്നു ന്യൂനപക്ഷങ്ങൾ ആവശ്യമുന്നയിച്ചത്. അതേസമയം പാകിസ്ഥാനിൽ ഹിന്ദു പെൺകുട്ടികളുടെ അവസ്ഥ കൂടുതൽ വഷളാകുകയാണ്. മതപരിവർത്തനത്തിലൂടെ കുപ്രസിദ്ധമായ സിന്ധ് പ്രവിശ്യ ഹിന്ദു പെൺകുട്ടികളുടെ ശ്മശാന ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദു പെൺകുട്ടിയായ റീന മേഖ്വാറിനെ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാൻ വംശജനായ മുസ്ലിം പുരുഷനുമായി വിവാഹം നിർബന്ധിച്ച് കഴിപ്പിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ ഇപ്പോൾ ലോക്കൽ പോലീസ് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറുകയും ചെയ്തു. പെൺകുട്ടി മുസ്ലിമാണെന്ന് കാണിക്കാൻ വ്യാജ രേഖകൾ കെട്ടിച്ചമച്ചാണ് പാകിസ്ഥാൻ വംശജനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. അതേസമയം പെൺകുട്ടി നീതി ആവശ്യപ്പെടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ പ്രാദേശിക കോടതിയുടെ നിർദ്ദേശപ്രകാരം ബാഡൻ ജില്ലയിൽ നിന്ന് റീന മേഖ്വാറിനെ ലോക്കൽ പോലീസ് രക്ഷപ്പെടുത്തിയത്. വിഷയം പാക് പാർലമെന്റിലും ചർച്ചയായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. വൈറലായ വീഡിയോയിൽ പെൺകുട്ടി സഹായത്തിനായി അപേക്ഷിക്കുന്ന ദയനീയ കാഴ്ചയാണ് ലോകം കണ്ടത്. അതിൽ ദയവായി എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എന്നെ അയക്കുക, എന്നെ നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയി, ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊല്ലുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. അതേസമയം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട സിന്ധ് സർക്കാർ ഇക്കാര്യം അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തുന്നതും കസ്റ്റഡിയിലെടുത്ത് ബാഡനിലെ ഒരു പ്രാദേശിക കോടതിയിൽ ഹാജരാക്കിയതും. മേഖ്വാറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. തുടർന്ന് നിയമപാലകരുടെ സാന്നിധ്യത്തിൽ അവളെ മാതാപിതാക്കൾക്ക് കൈമാറുകയായിരുന്നു. മേഖ്വാറിന് മാതാപിതാക്കളുടെ വസതിയിൽ പോലീസ് സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കാസിം ഖാസ്ഖേലി എന്നയാളാണ് മേഖ്വാറിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റീന മേഖ്വാറിനെ തട്ടിക്കൊണ്ടുപോയതും പിന്നീട് നിർബന്ധിത മതപരിവർത്തനം ചെയ്യിപ്പിച്ച് വിവാഹം നടത്തിയതും. ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയുടെ നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ലോകത്ത് മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചത്.
ഫെബ്രുവരി 13-നാണ് റീന മേഘ്വാറിനെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ദാവൂദിൽ ഒരു മധ്യവയസ്കനെ വിവാഹം കഴിപ്പിച്ചു. ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. പെൺകുട്ടിയെ കാണണമെന്ന് ഉദ്യോഗസ്ഥരോട് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വ്യക്തിക്ക് ഇതിൽ നിന്ന് ധാരാളം പണം ലഭിച്ചതായും കുടുംബം ആരോപിച്ചിരുന്നു. മിക്ക മതപരിവർത്തനങ്ങളും നടക്കുന്നത് സിന്ധ് പ്രവിശ്യയിൽ തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കുപ്രസിദ്ധമായ സിന്ധിലെ ആദ്യത്തെ സംഭവമല്ല ഇത്. ന്യൂനപക്ഷങ്ങൾ ഏറെയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. സിന്ധ് പ്രവിശ്യയിൽ ഹിന്ദുക്കൾ വലിയ തോതിൽ ഇസ്ലാം മതം സ്വീകരിച്ചതായി നിരവധി റിപ്പോർട്ടുകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. സിന്ധിലെ ബാഡിനിൽ 102 ഹിന്ദുക്കളാണ് നിർബന്ധിതമായി ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്നത്. പ്രതിവർഷം 1000-ലധികം പെൺകുട്ടികളാണ് ഇവിടെ മതപരിവർത്തനം ചെയ്യപ്പെടുന്നത്. മനുഷ്യാവകാശ സംഘടനയായ മൂവ്മെന്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിൽ പ്രതിവർഷം 1000-ലധികം ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്നതായി വ്യക്തമാകുന്നു. ഇരകളിൽ ഭൂരിഭാഗവും 12 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. വിവാഹം കഴിക്കുന്നതാകട്ടെ 50 വയസ്സുള്ളവരാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. തട്ടിക്കൊണ്ടുപോയ ശേഷം ഇവരെ നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഇസ്ലാമിക ആചാരപ്രകാരം വിവാഹം കഴിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി കൊടിയ പീഡനങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീനുസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്. നിരവധി വർഷക്കാലം അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലുള്ള റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമായി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.